നമസ്കാരം കായിക താരം മയൂഖ ജോണിക്കെതിരെ കേസ് എടുത്തിരിക്കുകയാണ് പോലീസ് തന്റെ സുഹൃത്തിന് നേരിടേണ്ടി വന്ന ബലാത്സംഗത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞതിന് അപകീർത്തി കേസാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ചാലക്കുടി കോടതിയുടെ ഉത്തരവ് പ്രകാരം ആളൂർ പോലീസാണ് കേസ് എടുത്തത് അപകീർത്തികരമായ ആരോപണം ഉന്നയിച്ചു എന്ന് ആരോപിച്ചാണ് മയൂഖ ജോണിക്കെതിരെ ഈ കേസ് അതേസമയം മയൂഖയുടെയും കൂട്ടരുടെയും പരാതികളിൽ എതിർസംഘത്തിനെതിരെ രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു നിലവിൽ ഈ കേസുകളുടെ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരുന്നു മൂന്ന് കേസുകളും ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുമുണ്ട് 2016ലാണ് കേസിന് ആസ്പദമായ സംഭവം ചാലക്കുടി സ്വദേശിയായ ചുങ്കത്ത് ജോൺസൺ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുകയും ഭീഷണിപ്പെടുത്തി നഗ്നചിത്രങ്ങൾ എടുക്കുകയും ചെയ്തുവെന്നാണ് പരാതി അന്ന് അവിവാഹിതയായതിനാൽ പോലീസിൽ പരാതി നൽകിയില്ല 2018ൽ പെൺകുട്ടി വിവാഹിതയായ ശേഷം പ്രതി ഭീഷണിപ്പെടുത്തുകയും ശല്യപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് ഭർത്താവിന്റെ നിർദ്ദേശപ്രകാരം 2021 മാർച്ചിലാണ് പോലീസിൽ പരാതി നൽകിയത് ചാലക്കുടി മജിസ്ട്രേറ്റ് ഇരയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി എന്നാൽ പ്രതിയുടെ അറസ്റ്റ് ഇതുവരെയും ഉണ്ടായില്ല പ്രതിക്ക് വേണ്ടി മന്ത്രിതലത്തിൽ വരെ ഇടപെടലുണ്ടായെന്നും കേസെടുക്കാതിരിക്കാൻ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്ന എം സി ജോസഫൈൻ ഇടപെട്ടുവെന്നും ഗുരുതരമായ ആരോപണങ്ങളും മയൂഖ തൃശൂരിലെത്തി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചിരുന്നു തൃശൂർ ആളൂർ പോലീസാണ് കേസ് അന്വേഷിച്ചിരുന്നത് മയൂഖയുടെ ആരോപണത്തിന് ശേഷം കേസ് ക്രൈംബ്രാഞ്ചാണ് ഏറ്റെടുത്തിരുന്നത് എന്നാൽ ആരോപണം നേരിടുന്ന ചുങ്കത്ത് ജോൺസൺ എന്നയാൾ സിയോൺ പ്രസ്ഥാനത്തിലെ അംഗം ആയിരുന്നുവെന്നും പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ മരണശേഷം ജോൺസണും കുടുംബവും സിയോണിൽ നിന്നും പുറത്തു വന്നുവെന്നും ഇതിന്റെ വൈരാഗ്യം മൂലമാണ് വ്യാജ പീഡന പരാതി എന്നുമാണ് പ്രതികളെ പിന്തുണയ്ക്കുന്നവരുടെ ആരോപണം മയൂഖയും പരാതിക്കാരിയും സിയോൺ പ്രസ്ഥാനത്തിന്റെ സജീവ പ്രവർത്തകരാണെന്നും ഇവർ ആരോപിച്ചിരുന്നു എന്നാൽ ഇതിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് മയൂഖ ജോണി രംഗത്തെത്തിയത് വിശ്വാസത്തിനു വേണ്ടി ഒരു സ്ത്രീയും ചരിത്രം അടിയറ വെക്കില്ലെന്ന് മയൂഖ പറഞ്ഞിരുന്നു പീഡനങ്ങൾക്കെതിരെ പോരാടുന്നവരെ പോലും പിടിച്ച് ജയിലിലടയ്ക്കുന്ന കിരാത ഭരണമാണ് നമ്പർ വൺ കേരളത്തിലേതെന്ന് പറയാതെ വയ്യ വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്തത്വമയി ചാനലിന് ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും തരികയാണ് ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധകരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ് ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഓൺലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരിടുകയാണ്